ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെൻറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ മടത്തുംപടി ആൻഡ് പുത്തൻപേരിക്കര. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റഡ് വീഡിയോസ് ആൻഡ് ആൾസോ വിസിറ്റ് സെൻറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡോട്ട് ബ്ലോക്ക് സ്പോട്ട് ഡോട്ട് ഇൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിലെ ചാപ്റ്റർ, വെരി ഫസ്റ്റ് ചാപ്റ്റർ, പ്ലസ് വൺ ഫിസിക്സിലെ ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് പാർട്ട് ടു, സയൻറ്റിഫിക് നൊട്ടേഷൻസ്, സയൻറ്റിഫിക് ലോ ആൻഡ് തിയറി. സയൻറ്റിഫിക് ലോ, തിയറി, മോഡൽ, സയൻറ്റിഫിക് മെത്തേഡ്, ഇതെല്ലാം ചേർന്നതാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സയൻറ്റിഫിക് ലോ എന്താണ്, തിയറി എന്താണ്, ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ സയൻറ്റിഫിക് ലോ ആൻഡ് തിയറി. ഫസ്റ്റ് വൺ, സയൻറ്റിഫിക് ലോ. ദ ജനറൽ സ്റ്റേറ്റ്മെൻറ് ഓഫ് ഹാപ്പനിങ് ഇൻ നേച്ചർ ആഫ്റ്റർ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ഈസ് നോൺ ആസ് സയൻറ്റിഫിക് ലോ. അതായത് ന്യൂട്ടൺ ഒരു മരത്തിൻ്റെ ചുവട്ടിരുന്നപ്പോൾ ആപ്പിൾ താഴേക്ക് വീണു. ഇത് നിങ്ങളൊക്കെ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കഥയാണ് അല്ലേ. നമ്മൾ എന്തുമായി ബന്ധപ്പെട്ടാണ് ഇത് കേട്ടിരിക്കുന്നത്? ഗ്രാവിറ്റേഷൻ ലോ അല്ലേ. ഭൂമി എല്ലാ വസ്തുക്കളെയും താഴേക്ക് എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. ഭൂമി മാത്രമല്ല, എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നിയമമാണ്, ഒരു ഫിസിക്കൽ ലോയാണ്, സയൻറ്റിഫിക് ലോയാണ്. ഈ ലോ എങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അത് ഒബ്സർവ് ചെയ്തപ്പോഴാണ്, കണ്ടപ്പോഴാണ്. ഇപ്പം നിങ്ങൾക്കും അത് ഡിറൈവ് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുക, മാറിയിരിക്കണം അവിടെ, അല്ലെങ്കിൽ തലയിൽ വീഴും. അപ്പോൾ ഈ കല്ല് താഴേക്ക് തന്നെ വീഴും, നിങ്ങൾ എവിടെ ചെന്നാലും അങ്ങനെ തന്നെ സംഭവിക്കും. അതിനൊരു കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അതിനെയാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കണം എന്നില്ല, വേറൊരാൾ പറയുന്നത് അത് ചിലപ്പോൾ ശരിയാകാം, തെറ്റാകാം. അപ്പോൾ തിയറി എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാക്കുന്നതാണ്, അത് ശരിയാകാം തെറ്റാകാം. പക്ഷേ നിയമം എന്ന് പറയുന്നത്, ലോ എന്ന് പറയുന്നത്, നിങ്ങളിവിടെ ജനിച്ചാലും ജനിച്ചില്ലെങ്കിലും എല്ലാ വസ്തുക്കളും താഴേക്ക് വീണിരുന്നു. മനസ്സിലായോ? അതായത് നിയമം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതാണ്, പ്രകൃതിയാണ്, പ്രകൃതി നേച്ചറിൻ്റെ ലോ ആണത്. അത് നമ്മൾ കണ്ടെത്തുകയാണ്, അതായത് കാണുന്നു. നമ്മുടെ എക്സ്പെരിമെൻ്റ്, നമ്മുടെ അനുഭവത്തിലൂടെയും നമ്മുടെ കാഴ്ചപ്പാടിലൂടെയും നമ്മൾ കാണുന്നത് എന്താണോ അതാണെന്ത് ലോ എന്ന് പറയുന്നത്. അതിന് തെളിവുകളുടെ ആവശ്യമില്ല. എന്തുകൊണ്ട് ഇത് താഴേക്ക് വീഴുന്നു എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. എവിടെ ചെന്നാലും ഇത് താഴേക്ക് വീഴും എന്നുള്ളത് ഒരു ഒബ്സർവേഷനാണ്, ഒരു നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുമ്പോഴും സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുകയാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹാപ്പനിങ് ഇൻ നേച്ചർ ആഫ്റ്റർ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ഈസ് നോൺ ആസ് സയൻറ്റിഫിക് ലോ. ദലോ ഓഫ് ഗ്രാവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ ന്യൂട്ടൺ ഇൻ 17th സെഞ്ചുറി. 17th സെഞ്ചുറിയിലാണ് ന്യൂട്ടൺ ഇത് ഡിസ്കവർ ചെയ്യുന്നത്. ന്യൂട്ടൺസ് ലോ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ വാട്ട് ഗ്രാവിറ്റീസ് ഓർ ഹൗ ഇറ്റ് വർക്ക്സ്. ഗ്രാവിറ്റി എന്താണെന്നൊന്നും വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ന്യൂട്ടന് പറ്റിയിട്ടില്ല. അത് പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ലോ, പല ലോസിൽ വരികയും റിലേറ്റീവ് ലോ ഓഫ് റിലേറ്റിവിറ്റിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുന്നത്. അത് തിയറിയാണ്, അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്. പക്ഷേ ലോ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇന്നും അന്നും ഒക്കെ എന്താണ്, ഒരു സാധനം മുകളിലേക്ക് തന്നെ താഴേക്ക് തന്നെ വീഴും. ഓക്കെ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരേപോലത്തെ ചാർജുകൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും വന്നു കഴിഞ്ഞാൽ ഒരേപോലെ ചാർജാണ്, അത് റിപ്പൽ ചെയ്യും, റിപ്പൽ ആകുന്നു പോകും. നേരെ മറിച്ച് പോസിറ്റീവ് നെഗറ്റീവ് വന്നാലോ, അട്രാക്ട്. സോ അൺലൈക്ക് ചാർജസ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് അൺലൈക്ക് ആണ്, ഒരേപോലത്തെ അല്ല. ദേ അട്രാക്ട് ഈച്ച് അതർ. ആൻഡ് ലൈക്ക് ചാർജസ്, അതായത് പ്ലസ് പ്ലസ്സോ അല്ലെങ്കിൽ മൈനസ് മൈനസോ എന്താണ്, റിപ്പൽ. ഇത് ചെറുപ്പം മുതലേ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. പോസിറ്റീവും പോസിറ്റീവും അടുത്ത് വന്നാൽ റിപ്പൽഷനും, പോസിറ്റീവ് നെഗറ്റീവും അടുത്ത് വന്നാൽ എന്താണ്, അട്രാക്ഷനും. ഓക്കെ, സിമിലർലി അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ലൈക്ക് പോൾസ് റിപ്പൽ. ഇപ്പം നിങ്ങൾ കാന്തം എടുക്കുകയാണെങ്കിൽ കാന്തത്തിൽ നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്. നോർത്ത് സൗത്തും അൺലൈക്ക് പോൾസാണ്, ദേ അട്രാക്ട്, അട്രാക്ഷൻ. അതേസമയം ഒരേപോലത്തെ സൗത്ത് സൗത്ത് വന്നാൽ അത് റിപ്പൽ ചെയ്ത് പോകും, നോർത്ത് നോർത്ത് വന്നാലും റിപ്പൽ ചെയ്ത്. നിങ്ങൾക്ക് രണ്ട് കാന്തം കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഒരേപോലത്തെ പോൾസ് റിപ്പൽ ചെയ്യും, അപ്പോൾ ഞാൻ കണ്ടതാണ്, ഞാൻ എത്ര ആഴ്ച ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്തതാണ്. വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊരു ലോ ഉണ്ടാക്കി, എന്തായിരുന്നു ആ ലോ? അതായത് അൺലൈക്ക് പോൾസ് അട്രാക്ട്, ഒരേ പോലത്തെ അല്ലാത്ത പോളുകൾ എന്താണ് ആകർഷിക്കും. എന്തുകൊണ്ട് ആകർഷിക്കുന്നു,
എന്തുകൊണ്ട് റിപ്പല് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്, നേച്ചറിൽ അങ്ങനെയാണ്, എവിടെ ചെന്നാലും അങ്ങനെയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ അതിനൊരു ഉത്തരമില്ല, അതൊരു ലോയാണ്, നിയമമാണ്. ഉത്തരം നിങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് തിയറിയാണ്, മനസ്സിലായോ? ഓക്കെ, സോ വൈ ആൻസർ ഈസ് ദാറ്റ് ദിസ് ഈസ് ഹൗ നേച്ചർ ബിഹേവ്സ്, ഇങ്ങനെയാണ് പ്രകൃതി, അങ്ങനെയാണെന്നേ, അതിന് ഉത്തരവില്ല, അങ്ങനെയാണ്. ഉത്തരം നിങ്ങൾ കണ്ടെത്ത്. ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, ആ ഒബ്സർവേഷൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, അതൊരു ഐഡിയയാണ്. ആ ഐഡിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്. അപ്പോൾ തിയറിയും ലോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ലോ എന്ന് പറയുന്നത് പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്, നിലവിലുള്ളതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് എന്ത് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സയൻറ്റിഫിക് ലോ ഹാസ് ഓൺലി എക്സ്പെരിമെൻ്റൽ പ്രൂഫ്. എക്സ്പെരിമെൻ്റൽ പ്രൂഫ് മാത്രമേ ഒരു സയൻറ്റിഫിക് ലോ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ ന്യൂട്ടൺ പറഞ്ഞല്ലോ, ന്യൂട്ടൺ പറഞ്ഞ അട്രാക്ഷൻ നമ്മൾ പഠിക്കുന്നത്, സപ്പോസ് ഒരു ബോഡി M1, അനദർ ബോഡി M2, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് സ്മോളർ, ദെൻ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് M1 ആൻഡ് M2 ആൻഡ് ഇൻവേഴ്സൽ പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി. ഈ ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലോ ആണ്. അപ്പോൾ ലോ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് മാത്രമേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പറയാം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ലോക്ക് പറ്റില്ല. ലോ അങ്ങനെയാണ്, നിങ്ങൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കൂ. എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നമ്മളതിനെ തിയറി എന്ന് പറയും. ആ തിയറി ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നു, പക്ഷേ ഭാവിയിൽ ഒരാൾ വന്നിട്ട് പറയണേ അല്ല അങ്ങനെയാണെന്നല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ തിയറി റിജക്ട് ചെയ്ത് അതിൻ്റെ പുറകെ എല്ലാവരും പോകും, മനസ്സിലായി? അപ്പോൾ തിയറി മേ ബി ചേഞ്ച്ഡ്, തിയറിക്ക് മാറ്റം വരാം, ബട്ട് ലോ ഇസ് ആൾവേസ് എന്താണ് സെയിം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ, നമ്മൾ പഠിച്ചത് സയൻറ്റിഫിക് ലോ, ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഹാപ്പനിങ് ഇൻ നേച്ചർ ആഫ്റ്റർ റിപ്പീറ്റഡ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ഇസ് നോൺ ആസ് സയൻറ്റിഫിക് ലോ. ക്ലിയർ? ഓക്കെ, ദെൻ സയൻറ്റിഫിക് ലോ നമ്മൾ പഠിച്ചു, തിയറി, മോഡൽ, സയൻറ്റിഫിക് മെത്തേഡ്. അതിനകത്ത് തിയറിയാണ് സെക്കൻഡ് വൺ. അപ്പോൾ എന്താണ് തിയറി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തിയറി എന്താണെന്ന് പറയുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാം. തിയറി ഈസ് ഗിവൺ ബൈ മാൻ, മനുഷ്യനാണ് തിയറി ഉണ്ടാക്കുന്നത്. ആൻഡ് ഹെൻസ് മേ ബി റോങ്. മനുഷ്യനുണ്ടാക്കുന്നതൊക്കെ ചിലപ്പോൾ എന്താണ് തെറ്റാൻ സാധ്യതയുണ്ട്. ബട്ട് ലോ ഈസ് മെയ്ഡ് ബൈ നേച്ചർ ആൻഡ് ഈസ് ആൾവേസ് റൈറ്റ്. ലോ ഉണ്ടാക്കുന്നത് എന്താണ്, നേച്ചറാണ്, പ്രകൃതിയാണ്, അതുകൊണ്ട് എപ്പോഴും ശരിയായിരിക്കും. ഇപ്പോൾ നമുക്ക് പറയാം ആറ്റമുണ്ട്, ആറ്റത്തിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ. നമ്മളത് അറിയുന്നതിന് മുന്നേ ഇതൊക്കെ അവിടെയുണ്ട്, മനസ്സിലായോ? പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പോൾ ജോൺ ഡാൾട്ടൺ ആദ്യം പറഞ്ഞു ആറ്റം എന്ന് പറയുന്ന ചെറിയ പാർട്ടികളാണ്, അത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ, അതിനെ പ്രോട്ടോണും ഇലക്ട്രോണൊക്കെ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രോട്ടോണിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം ക്വാറംസ് ആയിട്ട്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ മോഡൽ കൊണ്ടുവന്നപ്പോൾ ജെ ജെ തോംസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേക്കിൽ നമ്മൾ ഇലക്ട്രോൺസ്, കേക്കിൽ നമ്മളിങ്ങനെ ചെറിയൊക്കെ അല്ലെങ്കിൽ കശനടി പരിപ്പൊക്കെ കേക്കിൽ ഇങ്ങനെ മുക്കി വെക്കില്ല, അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. കേക്കാണ് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയയാണ്, തിയറി. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ക്രിയേറ്റീവ് മൈൻഡിലൂടെ ഇൻസ്പിറേഷനിലുണ്ടാക്കിയ ഒരു തിയറിയാണത്. ഓക്കെ, ബട്ട് അത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് റൂദർഫോർഡ് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗോൾഡ് തിൻ ഗോൾഡ് പ്ലേറ്റിലൂടെ അദ്ദേഹം റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആയ ആൽഫ കണങ്ങൾ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ കടത്തിവിട്ടു. അപ്പോൾ അങ്ങനെ കടത്തിവിട്ടപ്പോൾ ഒരു ഏകദേശം ഒരു 20,000 20,000 ആൽഫ കണങ്ങളെ അദ്ദേഹം പരീക്ഷണത്തിൽ ഉപയോഗിച്ചു. ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം കണ്ട ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പേര് ആറ്റത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് പോയി, കുറേ പേര്, ഒരുപാട് ആൾക്കാർ പോയി. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിയറിയാണ്. അദ്ദേഹം പറഞ്ഞ് ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലവും വെറുതെ കിടക്കുകയാണ്. ഓക്കെ, കുറച്ച് പേര് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ വളഞ്ഞുപോയി, ഇങ്ങനെ ഇവിടെ അടുത്തെത്തിയിട്ട് വളഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളഞ്ഞു പോകാൻ കാരണം ആറ്റത്തിൻ്റെ നടുവിൽ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള കണികയാണ്. പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് പോസിറ്റീവ് ചാർജ് വന്നപ്പോഴാണ് റിപ്പൽ ചെയ്ത് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ആളുകൾക്ക് മനസ്സിലായി ആറ്റത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷേ വളരെ കുറച്ച് നടുവിലുള്ള സ്ഥലത്ത് മാത്രമാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. പിന്നെ അദ്ദേഹം കണ്ട മൂന്നാമത്തെ ഒബ്സർവേഷൻ വളരെ ചുരുക്കം, ഒന്ന് രണ്ട് പേര് മാത്രം തിരിച്ചുപോയി, ഇങ്ങനെ തിരിച്ചുപോയി.
ഇവിടെ വരെ വന്നിട്ട് തിരിച്ചുപോയി. അതിന് കാരണം ഈ പോസിറ്റീവ് ചാർജ് വളരെ കുറച്ച് സ്ഥലത്തുള്ളൂ, വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് രണ്ടുപേര് വന്നിട്ട് തിരിച്ചുപോയത്. വലുതായിരുന്നെങ്കിൽ കുറെ പേര് തിരിച്ചുപോയനെ. അപ്പോൾ ഈ അദ്ദേഹം കണ്ട ഒബ്സർവേഷൻസ് ഓക്കെ, അതിനൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹം കൊടുക്കുമ്പോഴാണ് അതെന്താണ് തിയറി ആവുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണ്, ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുകയാണ് എന്താണ് ന്യൂക്ലിയസിന് ചുറ്റും. ഈ പോസിറ്റീവ് ചാർജുള്ള മേഖലയ്ക്ക് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്. സോ ദ സ്പെക്കുലേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡിറ്റർമൈൻഡ് ലോസ് ഈസ് നോൺ ആസ് തിയറി. സോ ഇവിടെ ഒരു വേർഡ് വന്നേക്കുന്നത് സ്പെക്കുലേഷൻ ആണ്. എന്താണ് സ്പെക്കുലേഷൻ? സ്പെക്കുലേഷൻ മീൻസ് ഗസ്സിംഗ് പോസിബിൾ ആൻസേഴ്സ് ടു എ ക്വസ്റ്റ്യൻ വിത്തൗട്ട് ഹാവിംഗ് എവിഡൻസ്. അതിന് തെളിവുകളൊന്നും വേണമെന്നില്ല. നമ്മൾ എന്താണ് ഗസ് ചെയ്യുന്നത്, ഇതായിരിക്കാം അതിൻ്റെ ആൻസർ, ഇതുകൊണ്ടായിരിക്കാം. അപ്പോൾ ന്യൂട്രാലിറ്റിയും അദ്ദേഹം പറഞ്ഞു, അതായത് പോസിറ്റീവ് ചാർജുള്ള എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും സെയിം ആണ്, അതുകൊണ്ട് ആറ്റം ന്യൂട്രൽ ആണ്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ റൂദർഫോർഡിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്, നെഗറ്റീവ് ചാർജുള്ള. ബട്ട് പിന്നീട് വന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ, നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ, ഈ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കൾ ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ചാർജ് അതിൽ നിന്ന് ലോസ് ചെയ്ത് അവസാനം അത് ന്യൂക്ലിയസിൽ വന്ന് ഇടിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റൂദർഫോർഡിന് പറ്റിയില്ല. പിന്നീടാണ് നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റൻ വരികയും ഇലക്ട്രോണുകൾ ഷെല്ലിനകത്താണ് എന്ന് പറയുകയും ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നീട് വരുന്ന സയൻറ്റിസ്റ്റുകൾ ഷെല്ലിനകത്ത് സബ് ഷെല്ലുകളുണ്ട്, അത് എസ് പി ഡി എഫ് ആണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഓർബിറ്റലുകളെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷൻ നൽകുകയും ചെയ്തു. അതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ ഭാവിയിൽ പഠിക്കും. അപ്പോൾ തിയറി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ തിയറി എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആൻസർ ആണ്, നമ്മൾ കാണുന്ന ലോയുടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒബ്സർവേഷൻ്റെ ഒരു പോസിബിൾ ആൻസർ, ഒരു ഗസ്സിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക് തിയറി കൊണ്ടുവരുന്നത്. അറ്റോമിക് തിയറി അദ്ദേഹം കൊണ്ടുവരുമ്പോൾ ആറ്റത്തിന് അദ്ദേഹം കണ്ടിട്ടൊന്നുമില്ല. നോട്ട് അറൈവ്ഡ് അറ്റ് ബിക്കോസ് സം വൺ ഒബ്സർവ്ഡ് ആറ്റംസ്. അദ്ദേഹം പറഞ്ഞു ആറ്റമാണ് സ്മോളസ്റ്റ് പാർട്ടിക്കൽ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ക്യാനോട്ട് ബി ഡിവൈഡഡ്, ഇറ്റ് ഈസ് ഇൻഡിവിസിബിൾ, ആൻഡ് ആറ്റം ഇസ് എ സ്മോളസ്റ്റ് പാർട്ടിക്കൽ, വി കനോട്ട് ഡിവൈഡ്, നമുക്കതിനെ വിഭജിക്കാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ്, അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് മൈൻഡിൽ വന്ന, അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസിൽ വന്ന ഒരു ഇൻസ്പിറേഷനാണ്. അതുപോലെയുള്ള ഇൻസ്പിറേഷനെയാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത്. സോ തിയറീസ് ആർ നെവർ ഡിറൈവ്ഡ് ഫ്രം ഒബ്സർവേഷൻസ്, കണ്ടുകൊണ്ട് തന്നെ ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? ദി ആർ ക്രിയേറ്റഡ് ടു എക്സ്പ്ലെയിൻ ഒബ്സർവേഷൻസ്. നമ്മൾ കണ്ട കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ് തിയറി. ഒരിക്കലും ഇപ്പോൾ പറയാം സാറ്, നമ്മൾ കാണുന്ന, നമ്മൾ എക്സ്പെരിമെൻറ്റിലൂടെ എന്താണോ കാണുന്നത് അതിന് കാരണം ഇന്നതായിരിക്കാം എന്ന് നമ്മൾ പറയുന്നതാണ് തിയറി. ക്ലിയർ ആണോ? ഓക്കെ, തിയറി ദേ ആർ ദ ഇൻസ്പിറേഷൻ ദാറ്റ് കംസ് ഫ്രം ദ ഇൻ്റലിജൻ്റ് പീപ്പിൾ. വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണത് പലപ്പോഴും നമുക്ക് തരുന്നത്. ഇപ്പോൾ ഇതിനുശേഷം വരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc², അദ്ദേഹത്തിൻ്റെ റിലേറ്റിവിറ്റി തിയറി, തിയറി ഓഫ് റിലേറ്റിവിറ്റി, വെരി ഫേമസ് തിയറിയാണ്. ഇപ്പോഴും നമ്മളത് അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? യൂണിവേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും, ഫിസിക്സ് എല്ലാം ഒരു ഇക്വേഷനിലൂടെ പറയാൻ സാധിക്കുമോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫോർത്ത് ഡയമെൻഷൻ, ടൈം, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റലിജൻ്റ് പീപ്പിളായ പല ആൾക്കാരുടെയും മൈൻഡിൽ വന്ന ചില ഐഡിയ, ക്രിയേറ്റീവ് ഐഡിയാസ്, ചിലപ്പോൾ ഇന്നത് കൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ തിയറീസ് കം ആൻഡ് ഗോ, തിയറീസ് വരും പോകും. ക്ലിയർ ആണോ? ഇറ്റ് മേ ബി ട്രൂ ഓർ റോങ്. പല തിയറീസും വന്നിട്ടുണ്ട്, അതൊക്കെ തെറ്റാണ് തെളിയിച്ചിട്ട് പുതിയ തിയറീസ് വരും, അപ്പോൾ നമ്മളത് പഠിക്കും. പിന്നീട് അത് തെറ്റാണ് തെളിയിച്ച് പുതിയ തിയറീസ് വരുമ്പോൾ അപ്പോൾ നമ്മൾ അത് പഠിക്കും. ഓക്കെ, അപ്പോൾ തിയറിയും ലോയും എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് നോട്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കിയാലാണ് എന്താണ് സയൻറ്റിഫിക് നോട്ടേഷൻസ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. വിസിറ്റ് പാർട്ട് 3, മോഡൽ ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്. താങ്ക് യു വൺസ് അഗെയിൻ.